വ്യക്തികളെ ആശ്രയിച്ച് മുന്നോട്ട് പോകേണ്ട ഗതികേടിലാണ് ഇന്ത്യൻ രാഷ്ട്രീയമെന്നും ആശയങ്ങൾക്കും പ്രസ്ഥാനങ്ങൾക്കും വിലയില്ലാതായിരിക്കുകയാണെന്നും ജീസുധാരൻ എംഎൽഎ. നരേന്ദ്രമോദി അഴിച്ചുവിട്ട കരടിയെ പോലെയാണെന്നും ആശയങ്ങൾക്കും പ്രസ്ഥാനങ്ങൾക്കും അപ്പുറം വ്യക്തിഗത രാഷ്ട്രീയമാണ് മോദി പ്രോത്സാഹിപ്പിക്കുന്നതെന്നും ജീസുധാരൻ പറഞ്ഞു. അക്ഷരങ്ങളുടെ ലോകം ഏറ്റവും ബഹുമാനിക്കപ്പെടേണ്ടതാണെന്ന് പറഞ്ഞ സുധാകരൻ, മനുഷ്യ മനസ്സിനെ കക്ഷി രാഷ്ട്രീയങ്ങൾക്കപ്പുറം ആശയങ്ങളിലൂടെ ചലിപ്പിക്കുന്നതാണെന്നും എഴുത്തെന്നും അഭിപ്രായപ്പെട്ടു. ജില്ലാ ലൈബ്രറി വികസന സമിതി നേതൃത്വത്തിൽ ആലപ്പുഴയിൽ ആരംഭിച്ച പുസ്തകോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു ചൂട് മാറ്റം രാവിലെ മുഖത്ത് അടി വാങ്ങിക്കുക, അടിയുള്ള അടിച്ചോട് വീട്ടിൽ പോയി നല്ല അടിയാനെന്ന് പറയും. എന്താ പത്രക്കാരനെ കെട്ടി ഘോഷിക്കുക മതിയല്ലേ? ഒരു പുസ്തകാരൻ പ്രധാനമന്ത്രി ആവാൻ നടക്കുക, അവൻ മഹാനാണെന്ന് കുറെ ആളുകൾ, അയാളെ കരുത്തറി വെച്ച് ഇലക്ട്രോണിക് ഉപകരണം അവിടെ ആരും അറിഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് നല്ല അറിയോ, അപ്പോൾ പെണ്ണുമ്പള്ളിയുടെ കാര്യം വെളി വന്നല്ലോ, വന്നല്ലേ വെളിയിൽ കല്യാണം കഴിച്ചിട്ട് 4 ലക്ഷം കൂട്ടി വെച്ചു. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആകുമ്പോൾ അല്ലേപ്പാ. ഈ പത്രക്കാർ സുതാര്യത, പത്രക്കാർ എന്ത് സുതാര്യത ആണോ പത്രക്കാരാ, നിങ്ങൾക്ക് ഒരു സുതാര്യത ഇല്ല. നിങ്ങൾ എന്റെ പ്രസംഗം കൊടുത്തില്ല, എനിക്കൊരു വിരോധമില്ല. നിങ്ങൾക്ക് കൊടുക്കാതിരിക്കാൻ പറ്റില്ല, കാരണം എന്താ നിങ്ങൾക്ക് പറയാൻ ഞാൻ പറഞ്ഞ സത്യമാണ്. നിങ്ങൾ കൊടുത്തേ വെച്ചു, ഇവിടെ വായനക്കാർക്ക് ഇഷ്ടമായതുകൊണ്ട്. എന്നാൽ ശരിയാണ്, ഈ നാട്ടിലെന്താ നടക്കുന്നത്? ഒരു പുസ്തകക്കാരൻ പ്രധാനമന്ത്രി ആവാൻ നടക്കുക, അവൻ തിരിഞ്ഞു പിന്നെ പ്രസംഗങ്ങളില്ലേ? ഒരു അഞ്ച് കുടുംബമൊക്കെ ഇട്ട് കരടി കൂട്ടിന്ന് കരടി അഴിച്ചുകൊണ്ട് നമ്മുടെ രോമം കൊണ്ടൊക്കെ ശരീരത്തെ കൂടെ പ്രദർശിപ്പിച്ചിട്ട് മനസ്സിലായില്ലേ? അഴിച്ചുവിട്ട ഒരു കരടിയാണ് അയാൾ. എന്തുമാവട്ടെ, ഒരിക്കലും ഇന്ന് പ്രധാനമന്ത്രി അവൻ അവരുടെ പാർട്ടി അധ്വാനിയായ കുഴപ്പമില്ല, നമ്മുടെ ആളിനെ പറ്റിയാണ് പറയുന്നത്, അല്ല പാർട്ടിയെ പറ്റിയല്ല. ജനം മൊത്തത്തിൽ അംഗീകരിക്കണം പ്രധാനമന്ത്രി, ഞങ്ങളുടെ പ്രധാനമന്ത്രിയാണെന്ന് പറയണം. അങ്ങനെ ആളാണ് ഇന്ന് പോൻ ചെലിവാണ്, കീൻ ചെലിവാണ്. ഇങ്ങനെ നമ്മുടെ രാഷ്ട്രീയത്തെ ഐഡിയോളജിയിൽ നടത്തി വ്യക്തികളെ ആശ്രയിച്ച്, പ്രൈം മിനിസ്റ്റർഷിപ്പ് പോലും വ്യക്തികളെ ആശ്രയിച്ച് കൊണ്ടുവരികയാണ്. പ്രസ്ഥാനത്തിന് വിലയില്ലാതാക്കുകയാണ്. ഒഴുക്കുന്ന വേർപ്പിന് യാതൊരു ഒരു തരത്തിലുള്ള വിലയില്ല. ചില പുസ്തകങ്ങളൊക്കെ എഴുതി, കഥയൊക്കെ എഴുതി, ഡോക്ടറൊക്കെ എഴുതി, കുറച്ച് ആളുകൾ ആരാധനാപാത്രമായതാണ് സാറാ ജോസഫ്. എനിക്കുള്ള ആരാധന, പക്ഷെ ആ പെണ്ണുമ്പിള്ളക്ക് ഇപ്പൊ എം പി ആവും, ഉടനെ എം പി ആയേ പറ്റും. അധികാര രാഷ്ട്രീയത്തിൽ അഭിനമിക്കണം. ഇന്നുവരെ എഴുതിയ എല്ലാം ചുമ്മാ കള്ളത്തരമല്ലായിരുന്നു, വെറും മൂടുപടമല്ലായിരുന്നു. ഉള്ളിലിരിക്കുന്ന വന്നു പ്രൈം മിനിസ്റ്റർ ആവണം, അല്ല എം പി ആവണം. കോഞ്ചലിമാരുടെ ഭൂരിപക്ഷം കിട്ടിയ അവർക്ക് മിനിസ്റ്റർ ആവേണ്ടി ഇതാണ് ആഗ്രഹം. എന്നാൽ മന്ത്രിമാരെ എല്ലാം ആക്ഷേപിക്കുകയും ചെയ്യുന്നു. വന്നിട്ട് ഇത്തരം കപട ഹൃദയക്കാർ സാഹിത്യത്തിലുണ്ട്, രാഷ്ട്രീയത്തിലുണ്ട്, നാട്ടിലെല്ലാം ഉണ്ട്, തത്വചിന്തയിലുമുണ്ട്. അവരെ തൊലിയുരിച്ച് കാണിക്കാൻ ഇന്ത്യയിൽ ഇപ്പൊ കാര്യക്കാരുമില്ല, നിയമസിനേഷം കാര്യക്കാരുമില്ല. ഇവരൊക്കെ തൊലിയുരിച്ച് കാണിക്കണം, അല്ലെങ്കിൽ ഈ പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് പോവില്ല. അതുകൊണ്ടാണ് ഇതിനകത്ത് ഇങ്ങനെ എഴുതി വെച്ചത്. നഗരചിത്രത്തിൽ നടന്ന ചടങ്ങിൽ സംഘടനാ പ്രസിഡന്റ് എ ബാലകൃഷ്ണൻ നായർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി എസ് വി ബാബു, മാലൂർ ശ്രീധരൻ, കുര്യൻ മാത്യു, പി സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ഗ്രന്ഥശാലകളെ കൂടാതെ പൊതുജനങ്ങൾക്കും കുറഞ്ഞ നിരക്കിൽ പുസ്തകം വാങ്ങുന്നതിനുള്ള സൌകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ചടങ്ങിനനുബന്ധമായി വൈകുന്നേരങ്ങളിൽ കലാസന്ധികളും നടക്കും. പുസ്തകോത്സവം തിങ്കളാഴ്ച സമാപിക്കും.